பிரிவுவானி ஹார்மோன்கள் கொடுத்துட்டோம். ഈ ഹോർമോൺ ആ ഫുഡിലുണ്ട്. ഇഫ് ദാറ്റ് ഹോർമോൺ ഈസ് വിതിൻ ദാറ്റ് ഫുഡ്സ് വെതർ ദാറ്റ് വിൽ മുട്ടേറ്റ് യുവർ സെൽസ് ഓർ നോട്ട്. ദാറ്റ് ഇസ് റിയൽ സയൻസ്. ബട്ട് വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ റിയൽ സയൻസ്. എനി കോമൺ മാൻ കാൻ തിങ്ക് ദാറ്റ് ഇഫ് ദാറ്റ് ഹോർമോൺസ് മുട്ടേറ്റഡ് ദി living cell into a number of cells and reach to an aging process. If so, whether the hormones within that meat will change your cells. ഇതും കാൻസറിനെ പറ്റി പഠിക്കുമ്പോൾ ചിന്തിക്കേണ്ടതാണ്. കാരണം ഇന്ന് മൂന്നര വയസ്സിലും മറ്റും പെൺകുട്ടികൾ മച്ചുറാകുന്നു. അബദ്ധം പറഞ്ഞതല്ല. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ റെക്കോർഡ് വെച്ച് പറഞ്ഞതാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഡോക്ടർ വിഷ്ണു നമ്പൂതിരിയുമായി സംവദിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് റെക്കോർഡ്. മെഡിക്കൽ റെക്കോർഡ് എല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. നിങ്ങളിൽ പലർക്കും പരിചയമുള്ളതാണ്. ആമ ഐ റൈറ്റ്? അദ്ദേഹത്തെ അദ്ദേഹത്തോട് സംസാരിച്ചാൽ മതി. കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കാണാം, അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹം ഇരിക്കുന്ന ഹോസ്പിറ്റലിൽ ഒന്ന് ചെല്ലണമെന്നേ ഉള്ളൂ. മൂന്നര വയസ്സ് പ്രായമേ ഉള്ളൂ, 10 വയസ്സൊന്നുമില്ല. തെറ്റിദ്ധരിക്കണ്ട. ആ കുട്ടിയെ എങ്ങനെ അച്ഛൻ എടുത്തുകൊണ്ട് നടക്കും? ഒരുപാട് ആക്ടിവിസവും ബഹളവും ഒക്കെ നടക്കുമ്പോൾ ഈ കുട്ടി മച്ചുറായി കഴിഞ്ഞു. നിങ്ങളിൽ പലരുടെയും വീടുകളിൽ, എന്റെ പരിചയത്തിൽ എനിക്ക് ഒരുപാട് അറിയാം, അതുകൊണ്ട് പറയുക, പല അമ്മമാരും കുട്ടികളെയും കൊണ്ട്, പെൺകുട്ടികളെയും കൊണ്ട് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ മാനസിക രോഗത്തിന് കൊണ്ടുവരുമ്പോൾ അവരോട് ഒന്നേ ചോദിക്കേണ്ടി വരാറുള്ളൂ, ഈ കുട്ടികൾക്ക് ഓവറായിട്ട് നിങ്ങൾ കോൺട്രാസെപ്റ്റീവ് ഗുളികകൾ കൊടുക്കാറുണ്ടോ? ചോറിനകത്ത് പൊടിച്ചിട്ട് കൊടുത്തു വിടാറുണ്ട്. കേരളത്തിൽ ഇതൊരു ഫാഷനായി മാറിയിട്ടുണ്ട്. MLA അറിയാനും കൂടിയാണ് പറയുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ അരിസ്റ്റോക്രാറ്റിക് ഫാമിലികളിൽ. ഒരു തമാശ ഞാൻ പറഞ്ഞതല്ല, നേരിട്ടുള്ള അറിവാണ്. അതിന് കാരണം അവർ പറഞ്ഞത്, കുട്ടി അല്പം മോശമാണ് പെരുമാറ്റത്തിൽ, പറഞ്ഞാൽ കേൾക്കില്ല, അവൾ വളരെ മച്ചുവായിരിക്കുന്നു, നിയന്ത്രിക്കാൻ വീട്ടിൽ പറ്റുന്നില്ല. ആ നിലയിൽ മറ്റപകടം വരണ്ടെന്ന് വിചാരിച്ചു കൊടുത്തു. ഇതൊക്കെ സമൂഹത്തിൽ ഇറങ്ങിയാൽ നിങ്ങൾ വൈദ്യന്മാർക്ക് നന്നായി മനസ്സിലാവും. നിങ്ങളുമായി ജനം സംവദിക്കും. ഞാനൊരു സന്യാസത്തിന് ചേരാത്ത, ഈ വസ്ത്രത്തിന് ചേരാത്ത ഒരു കാര്യവും കൂടെ ഞാൻ അതിന്റെ കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. എന്നോട് ക്ഷമിക്കണം, ഒരിക്കലും ഞാൻ പറയരുതാത്തതാണ്. നിങ്ങൾ കണ്ടെത്തുകയും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. കാരണം നിങ്ങൾക്കാണ് ഈ മാർക്കറ്റിൽ കുട്ടികളുള്ളത്, എനിക്കല്ല. എങ്കിലും വേദന കൊണ്ട് പറയട്ടെ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ പശുക്കളെയും ഒക്കെ വളർത്തുന്നുണ്ട്. എല്ലാ ജീവിക്കും അതിലെ സ്ത്രീ ശരീരത്തിൽ നിന്ന് അതിന്റെ സീസണാകുമ്പോൾ ഒരു ശവമുണ്ടാവുകയും അതിൽ നിന്നൊരു ഗന്ധം വായുവിൽ പരക്കുകയും ചെയ്യും. ഈ സമയത്ത് അതിന്റെ
ആൺവർഗം എവിടെയുണ്ടെങ്കിലും മൈലുകൾ താണ്ടി എത്തുന്നത് കുറെ നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട്, കുറെ നിങ്ങൾക്കറിയാം പ്രായോഗികമായി. വളരെ നേരത്തെ ഈ കൊച്ചുകുട്ടികൾ നാപ്കിൻ ഉപയോഗിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ജീവസന്ധാരണത്തിന്റെ നിയമങ്ങൾ ഉള്ളിലാക്കുന്നതിന് മുമ്പ് വൈകാരിക വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു രാജ്യത്ത് എല്ലാം കൂടെ ചേർത്ത് വായിക്കണം. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമുക്ക് അമ്മമാരുമായുള്ള ബന്ധം കുട്ടികൾക്ക് കുറയുകയും അക്കാഡമിക്കായി വൈകാരിക വിദ്യാഭ്യാസം നമുക്കില്ലാതാവുകയും തന്റെ കുഞ്ഞ് താമസിച്ചാൽ, തന്റെ ഭർത്താവ് താമസിച്ചാൽ വഴിയിലിറങ്ങി 10 പ്രാവശ്യം നോക്കി തിരിച്ചു വരുന്ന ഒരു സ്ത്രീ പണ്ടൊക്കെ വീടുകളിലുണ്ടായിരുന്നു. ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. Am I right? സ്നായുക്കളില്ലാതെ അസ്നാവിരം. ആ വൈകാരിക വിദ്യാഭ്യാസം ഇല്ലാതെ പ്രായപൂർത്തി നേരത്തെ വരുമ്പോൾ ഇതൊരു ബയോളജിക്കൽ നെസസിറ്റിയാണ്, ഇൻസ്റ്റിങ്ക്റ്റ് ആണെന്ന് കൂടി അപ്പുറത്ത് പഠിക്കുകയും കൂടി ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന സാമൂഹിക അപകടങ്ങളും മറ്റുള്ളതും വേറെ. അതാണ് ഇന്ന് നമ്മൾ പത്രത്തിൽ വായിക്കുന്നത് പലതും. അതല്ല നമ്മുടെ വിഷയം. ഈ സമയത്ത് പെട്ടെന്ന് ഒരു ജീവി എത്ര വർഷം കൊണ്ടാണോ പൂർണ്ണ വളർച്ച എത്തിയത് അതിന്റെ 6 ഇരട്ടിയാണ് അതിന്റെ ആയുർദൈർഘ്യമെന്നാണ് ആയുർവേദ ഗ്രന്ഥങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയാം 5 വയസ്സിലൊരു പെൺകുട്ടി പൂർണ്ണ വളർച്ച എത്തിയാൽ 30 വയസ്സുവരെ അതിന് ജീവിക്കാൻ അർഹതയുള്ളൂ. പ്രകൃതിയാണ് ഇതും ഏജിങ്ങിന് കാരണമാകും. മറ്റൊരു സ്റ്റാറ്റിസ്റ്റിക്സ് കൂടെ നിങ്ങൾ എടുത്തോളൂ, വ്യക്തമായൊന്നും സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള മേഖലയല്ല. 20 വയസ്സിൽ താഴെ പെൺകുട്ടികൾക്ക് പ്രായമേറിയതുകൊണ്ട്, സൈറ്റോക്രോമിൽ പ്രായമേറിയതുകൊണ്ട്, ബയോക്ലോക്കിൽ പ്രായമേറിയതുകൊണ്ട്, സൂര്യനെ ബേസ് ചെയ്തുള്ള ദിനരാത്രങ്ങളെ എടുത്തുള്ള വയസ്സല്ല, അതാണ് കോടതി പറയുന്ന വയസ്സ്, 18 മുക്കെ. ഒരു ബയോക്ലോക്ക് ഉണ്ട് നമ്മളിൽ. There is a bioclock, a cytochrome within us. Due to that, there is an aging process. Now there is an early aging in human beings. This was noticed by the age-old saint Vyasa, who put word the system of Ashtanga Sampradaya. Vyasa is the root of Ashtanga Sampradaya in Ayurveda yoga, and who noticed it in olden days. In Mahabharata it is written, 16 vayassulla naranmarum narachidu. ഈ കാലഘട്ടത്തിൽ ദ ഏജിംഗ് പ്രോസസ് ഈസ് റാപ്പിഡ്. സം ബിക്കോസ് ഓഫ് ഫുഡ്, സം ബിക്കോസ് ഓഫ് ലിവിംഗ് കണ്ടീഷൻസ്, സം ബിക്കോസ് ഓഫ് ദ യൂണിയൻ ബിറ്റ്വീൻ ഓൾഡ് ആൻഡ് ന്യൂ. It is going on like this. Appo aging mumbathekkal valare vegathil cytochrome il maarunu. Process of aging pettana kshana neram kondu idella kalikkunnathum adinoru kaaranamayi thirunu. So much so that we can consider from all these inferences, cancer is not a disease as such.
ഇറ്റ് ഈസ് an aging process. So you cannot consider it as a disease. But there is nothing new in it, that no system of medicine can go ahead with this aging process. But you can. In Ashtanga Sampradaya, a treatment process is particularly depicted for aging. That is called Rasayana. So, Ayurvedic scan only treat this disease and come with good results. Complete cure, that is good results. Treatment of a disease means taking the root out of it. How to treat it so that the root of the disease can be ruined. All other new medicines and methods are questioned by eminent research scholars of the West. Now they are against all types of treatment in this disease as far as modern is concerned. A number of books are published by eminent scientists of the West against modern treatment for cancer and other things. And they are under the impression that the treatment itself is a cause of further cancer. But you Ayurveda doctors can treat it fully if you have the courage. Why you are not treating? Actually, you have no indulgence with such diseased in your hospitals. Scientific knowledge is a base. But drishta karmatva is very important. In order to see a patient affected by these diseases, you have to go to modern hospitals. Am I right, sir? But the doctors there are considering you as not doctors. They are not even ready to teach their subjects such as anatomy and other things to you in your college. There are so many differences of opinion in all such things. Am I right, sir? In such a situation, what is the possibility of seeing such patients in detail? In certain places some patients are coming, some
200 or 300 patients are coming from that branch in Kerala, in so many places, not one or two. Some of them are not well versed in the scientific knowledge. They saw the treatment done by their father or uncle. They can give the medicine as such. They cannot explain the diagnosis, prognosis, treatment plan, etc. In Ayurveda, something more. Nidanam Purvarubam Samprapti Vivaranam. That is very important. In the Rangatu Chigil Sikina Palakumad in the Samprapti Ekurich. Nallavole Vishadi Girichu Manisila Kikurukuan Kadinavarella. And that Sanuri Madadur to Mari. എൻ്റെ അമ്മ ഒരു മരുന്നെടുത്ത് കൊടുത്തു മാറി. അത് ഞാൻ കണ്ടു വളർന്നതാണ്. എനിക്ക് നല്ല തണ്ടയുടെ കൊണ്ട് മാറും, ഉറപ്പാണ്. ഏത് ഡോക്ടർക്കുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ ഉറപ്പിച്ചു പറയാം, അത് മാറും, നീ വേറെ ഇടത്ത് പോകണ്ട. എങ്ങനെ മാറി, എന്തുകൊണ്ട് മാറി എന്ന് പറയാൻ കഴിയുമ്പോഴേ അത് ശാസ്ത്രമാകുന്നുള്ളൂ. ആ രീതിയിലുള്ള പഠനവും ആ രീതിയിലുള്ള അറിവും ചികിത്സിച്ച് ഭേദമാക്കുന്ന പല സ്ഥലങ്ങളിലും ഇല്ല. നമ്മൾ കാണുന്ന പല സ്ഥലങ്ങളിലും പോയാൽ അവർ നല്ലപോലെ ചികിത്സിച്ച് ഭേദാക്കുന്നുണ്ട്. ഭേദാക്കുമ്പോൾ അവരോട് ചേർന്ന് നിന്ന് അത് പഠിച്ചെടുത്ത് നിങ്ങൾ പഠിച്ച സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് അതിനെ വ്യാഖ്യാനിച്ച് അതിനെ ഒരു ശാസ്ത്രമാക്കി അടുത്ത തലമുറയ്ക്ക് ഉപയോഗപ്രദമാക്കി തീർക്കുന്നതിന് പര്യാപ്തമായൊരു ബന്ധം നിങ്ങളും അവരും തമ്മിലില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് മോഡേൺ മെഡിസിന്റെ ഡോക്ടർമാരെക്കാൾ അവരെ വെറുക്കുകയും എതിർക്കുകയും ചെയ്യുന്നത് നിങ്ങളാണ്. അവരെ എങ്ങനെയെങ്കിലും ഒതുക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളാണ്. കാരണം മോഡേൺ മെഡിസിൻകാരെ സമയത്തോളം അവർ ഉപേക്ഷിച്ച് കഴിഞ്ഞത് മാത്രമാണ് ഇവരിടയ്ക്ക് ചെല്ലുന്നത്. 100% ഉപേക്ഷിച്ച് കഴിഞ്ഞ ഒരു രോഗി പഴയ പണിയൊക്കെ നോക്കാനായിട്ട് തുടങ്ങുള്ളൂ. അങ്ങനെ ചെല്ലുമ്പോൾ അവർക്ക് ഇതെങ്ങനെയാണ് മാറിയത്? കൊടുക്കുന്നത് പലതും രസായനമാണ്. ഞാനതിന് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനതിലെ ഓരോ രോഗത്തെ എടുത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഇന്നത് ചികിത്സിക്കുന്നിടത്തോ കൊടുക്കുന്ന രസായനങ്ങളുടെ ലിസ്റ്റുകൾ പറയാം. ആദ്യം ഇതൊന്ന് തീർന്നിട്ടായിക്കോട്ടെന്ന് വെച്ചാൽ, സമയം എത്രയുണ്ടെന്ന് എനിക്കറിയില്ല. ഉള്ള സമയത്തിനുള്ളിൽ പറ്റുന്നതെല്ലാം ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് ഇന്ന് നമുക്ക് നഷ്ടമാകുന്നത് വളരെ പ്രധാനപ്പെട്ട ചില ചികിത്സാ രീതികൾ തന്നെയാണ്. മറ്റൊന്ന്, നാം ഇന്ന് ക്യാൻസർ എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്ന ആധുനികർ ക്യാൻസർ എന്ന് കണ്ട് റേഡിയോ തെറാപ്പിയും കീമിയോതെറാപ്പിയും ഒക്കെ ചെയ്യുന്ന പല രോഗങ്ങളും ആയുർവേദത്തിൽ അർബുദമല്ല. ഇതാണ് വേറൊരു പ്രശ്നം. നമ്മൾ ആയുർവേദത്തിൽ എടുക്കുമ്പോൾ പല രോഗങ്ങളെയും നോക്കിയാൽ നമുക്കിത് ബോധ്യപ്പെടുകയും ചെയ്യും വളരെ എളുപ്പത്തിൽ. രക്താർബുദം എന്ന് നാം ഉപയോഗിക്കുന്ന ഇന്ന് ഉപയോഗിക്കുന്ന പദം ബ്ലഡ് ക്യാൻസർ അല്ല. അതുകൊണ്ട് ആയുർവേദ ഗ്രന്ഥം നോക്കി രക്താർബുദത്തിന്റെ മരുന്നെടുത്ത് കൊടുത്താൽ ഒരു ഫലവും കിട്ടില്ല, അതുകൊണ്ട് പണ്ട് ഫലം കിട്ടിയിട്ടില്ല എന്ന് തീരുമാനിക്കുകയും ഇത് മോഡേൺ മെഡിസിനാണ് ഫലമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത് നമ്മളുടെ അന്വേഷണ ബുദ്ധിയുടെ കുറവ് കൊണ്ടാണ്. ലോകത്തെ ഏറ്റവും വിസ്തൃതമായി
രക്താർബുദത്തെ വർണ്ണിച്ചിട്ടുള്ള ഒരു ഇതിഹാസം തന്നെയാണ് സ്വന്തം പാരമ്പര്യത്തിൻ്റെ. അപ്പോഴാണ് അതിൻ്റെ കോസൊക്കെ മനസ്സിലാകുക. മാതൃജം, പിതൃജം, ആത്മജമെന്ന മൂന്നെണ്ണത്തിന്റെ സംയോഗമാണ് ജീവകലയുടെ ആവിർഭാവമെന്ന് പഠിക്കുന്നത് ആയുർവേദമാണ്. അതുകൊണ്ട് ഗർഭാധാനം എന്നൊരു സംസ്കാരവും ആയുർവേദത്തിലുണ്ട്, വേദങ്ങളിലുണ്ടെന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്, അങ്ങനെയല്ല, ആയുർവേദത്തിലുണ്ട്. ചരകനെയോ സുശ്രുതനെയോ എടുത്ത് പഠിച്ചോദിക്കുക. ആ സംസ്കാര കർമ്മത്തിന്റെ സമയത്ത് മാതാവാകാനും പിതാവാകാനും പോകുന്നവൻ അനുഷ്ഠിക്കുന്നത് മുഴുവൻ പ്രായശ്ചിത്തങ്ങളാണ്. ബീജത്തെയും കോഷ്ഠത്തെയും ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് ഒരു കുട്ടിയും ജനിക്കുന്നത് അങ്ങനെയല്ല. ഈ യാദൃച്ഛികമായ ആയുർവേദം യാദൃച്ഛികമായ ഒരു കുഞ്ഞ് ജനിക്കരുതെന്ന് വളരെ പണ്ടേ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ മാതൃജങ്ങളായ പിതൃജങ്ങളായ ഭാവങ്ങളെ ഇനി പറയുന്ന ഒരു ഇതിഹാസത്തിലെ കെട്ടുകഥയാണ്. അത് എഴുതിയ ആളിന്റെ ആത്മകഥയാണ്. എഴുതിയ ആളിന്റെ പേര് വ്യാസൻ എന്ന് തന്നെയാണ്. മഹാഭാരത സാമ്രാജ്യത്തിലെ രാജാവായ വിചിത്രവീരൻ മരിച്ചു കഴിഞ്ഞ് രാജ്യം അന്യാധീനപ്പെടുമെന്ന് വന്നപ്പോൾ വിളിച്ചു വരുത്തിയതാണ് വ്യാസൻ അമ്മയായ സത്യവതി. ബീജാദാനം നടത്താനാണ് നാരദസ്മൃതിയും മറ്റും പറയുന്നത് പോലെ അന്ന് നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥാപിതമായ രീതി അനുസരിച്ച് അദ്ദേഹത്തിൽ പുത്രനെ ജനിപ്പിക്കുന്നു, അദ്ദേഹത്തിന്റെ ബീജം കൊണ്ട് പുത്രനെ ജനിപ്പിക്കുന്നതിന് വേണ്ടി സർവതാ പകമുഴുത്ത ആ സ്ത്രീകളിൽ ബീജാധാനത്തിനുള്ള സമയമായിട്ടില്ലെന്ന് വ്യാസൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. അമ്മയോട് സമയം ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. കാലവിളംബം പറ്റില്ല എന്ന് പറഞ്ഞ് ജനിക്കുമ്പോൾ അതിൽ രണ്ടാമന്റെ കാര്യമെടുത്താൽ എപ്പോൾ സ്ത്രീ ശരീരവുമായി ചേരുവാൻ ആഗ്രഹിക്കുന്നുവോ, എപ്പോൾ വികാരമുണ്ടാകുമോ, അപ്പോൾ തലപൊട്ടിത്തെറിക്കും എന്നൊരു സന്ദേശമുണ്ട്. ലുക്കീമിയയുടെ ഒരു വിഭാഗം മസ്തിഷ്ക രക്തസ്രാവം കൊണ്ട് മാത്രം മരിക്കുന്നതാണ്. അതിനുള്ള ഔഷധവും പ്രാചീനന്റെ കയ്യിലുണ്ട്. അവിടെ ഇത് പലയിടത്തായി കിടക്കുന്ന പാണ്ഡു രോഗത്തില് കുംഭകാമല, അലസകം, ഇതൊന്നുമല്ല മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന ഒരെണ്ണമുണ്ട്, ലാഖരകം. ഇങ്ങനൊരു പദം ആയുർവേദത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാവുമോ ലാഖരകം? ശരിയായ ലുക്കീമിയയുടെ എല്ലാ ലക്ഷണങ്ങളും ആ പദത്തിന് ലുക്കീമിയ എന്ന ശബ്ദത്തോട് സാദൃശ്യമുണ്ടോ? ശബ്ദത്തിന് സാദൃശ്യമുണ്ടോ? ഇതൊക്കെ ശബ്ദശാസ്ത്രം വെച്ച് നിങ്ങൾ പഠിച്ചു നോക്കുക, ലാറ്റിനും സംസ്കൃതമൊക്കെ വെച്ച് നിങ്ങൾ പഠിച്ചു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് രസകരമായിരിക്കും ഉത്തരമൊക്കെ. കാരണം സുബോധം ഇത്ര ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ദ വെൽ നോൺ കർക്കിടക രോഗ മെൻഷൻഡ് ഇൻ അവർ ആയുർവേദിക് ലിറ്ററേച്ചർ ഈസ് ദ സെയിം ഡിസീസ് വിച്ച് അറ്റ് പ്രസന്റ് ഏജ് ഗോസ് ബൈ ദ നെയിം ഓഫ് ക്യാൻസർ. കർക്കിടക രോഗ എന്ന് കേട്ടിട്ടുണ്ടോ?
ഇതൊക്കെ പഠിച്ചു വെക്കുമ്പോഴാണ് ചികിത്സിക്കാൻ എളുപ്പം കിട്ടുന്നത്. സുബോധമിത്ര എഴുതിയതാണ്, അതിനൊരു അനുബന്ധമെന്നോണം മദ്രാസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കൃഷ്ണമൂർത്തി, ഓങ്കോളജിസ്റ്റുകളിൽ ആദ്യത്തെ തലമുറയിൽപ്പെട്ട കൃഷ്ണമൂർത്തി ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്, ക്യാൻസർ ഈസ് എ ഡിസീസ് ആസ് ഓൾഡ് ആസ് ഹിസ്റ്ററി, ഇറ്റ്സ് റെക്കഗ്നിഷൻ ആസ് എൻ എൻറ്റിറ്റി ഗോസ് ബാക്ക് ടു ദി ഡേയ്സ് ഓഫ് ദി വേദാസ് ആൻഡ് ഗ്രീക്സ്. ആൻഡ് ഐ ആം സർപ്രൈസ്ഡ് ടു ഫൈൻഡ് ദാറ്റ് ഇൻ ദ വേദാസ് എ പ്രിൻസിപ്പിൾ ഓഫ് ട്രീറ്റ്മെന്റ് ഹാഡ് ബീൻ എനൻസിയേറ്റഡ് ഫോർ വൺ ടൈപ്പ് ഓഫ് ക്യാൻസർ വിച്ച് വി യൂസ് ഈവൻ ടുഡേ ഒളി ഇൻ എ റിഫൈൻഡ് വേ. ഇതൊന്നും നിങ്ങളുടെ സിലബസിൽ ഉണ്ടാകാനിടയില്ല. ഈ റെഫറൻസ് എല്ലാം എടുത്ത് നിങ്ങൾ നോക്കുമ്പോഴാണ് ചികിത്സിക്കാനുള്ളൊരു ആത്മവിശ്വാസം ലഭിക്കുക. രോഗി വരുമ്പോൾ ചികിത്സിക്കാൻ കഴിയണമെങ്കിൽ ഫിഷഗൂരിന് സ്വയമേ ഒരു ആത്മവിശ്വാസമുണ്ട്. ക്യാൻസർ ചികിത്സിക്കാൻ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ വേറെയുണ്ട്. ഒന്ന്, കയ്യിലെ പൈസയെല്ലാം തീർന്നിട്ടേ ആയുർവേദത്തിൽ, അതുകൊണ്ട് നഷ്ടമാണ്. മരുന്ന് പലപ്പോഴും കയ്യിൽ നിന്ന് കാശുണ്ടാക്കി കൊടുക്കണം, അതിന് വേറെ വരുമാനം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ 10 രൂപ തരുള്ളൂ. ഒട്ടനേകം രോഗികൾക്ക് നിങ്ങൾ എന്തെല്ലാം മരുന്ന് കൊടുത്ത് ചികിത്സിച്ചാലും അവരെ ചികിത്സിക്കുന്ന മോഡേൺ മെഡിസിന്റെ ഡോക്ടറുമായുള്ള റിലേഷൻ വളരെ കൂടുതലായിരിക്കും. അവരെ പിണക്കാതെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തല്ലു വാങ്ങിച്ചു എന്നും വരും. കാരണം ഏതാവശ്യത്തിനും കൂടി അവിടെയാണ് ചെല്ലുന്നത്. നിങ്ങളിൽ എത്ര കാലം നിങ്ങളിത് ചികിത്സിച്ചു വന്നാലും ഇന്നത്തെ സിറ്റുവേഷനിൽ നിങ്ങളിലുള്ള ബിലീഫിന് മുകളിൽ നിൽക്കും അവരിലുള്ള ബിലീഫ്. ഇതിനെയൊക്കെ തരണം ചെയ്യാനുള്ള കഴിവ് നേടുക എന്നുള്ളതാണ് ഇതിനുള്ള പദ്ധതി. പക്ഷെ നിങ്ങൾ ക്ഷേത്രപ്പുറമ്പിലൊക്കെ ഉത്സവം കഴിഞ്ഞ് എല്ലാ വെടിക്കെട്ടും കഴിഞ്ഞ് പൊട്ടാതെ കിടക്കുന്ന ചില മാലപ്പടക്കങ്ങളുടെ അംശം കണ്ടിട്ടുണ്ടാവും. അതെടുത്ത് പൊട്ടിച്ചാൽ കിട്ടുന്ന ഒച്ച പോലും ഇന്ന് മോഡേൺ ചികിത്സയേക്കാൾ ഫലപ്രദമായി ആയുർവേദത്തിന് പിടിച്ചു നിൽക്കാനുള്ള വഴിതരും. അത്ര എളുപ്പമാണ് ക്യാൻസർ ചികിത്സ, പ്രയാസമല്ല. ചില കാര്യങ്ങൾ നിങ്ങൾ അറിയണം, ഫണ്ടമെന്റൽ നോട്ട്സ്. പാണ്ഡുരോഗത്തെ ശ്രദ്ധിച്ചു പഠിക്കണം. ലുക്കീമിയ വിഭാഗങ്ങളൊക്കെ ചികിത്സിക്കണം. ഏത് രോഗം, പ്രത്യേകിച്ച് അർബുദം, വൃക്കരോഗം, ഹൃദ്രോഗം ഇവയൊക്കെ വരുമ്പോൾ, യകൃത് രോഗങ്ങൾ ഇവയൊക്കെ വരുമ്പോൾ പാണ്ഡുതയിലേക്കാണ് വഴി മാറുക. അതുകൊണ്ട് പാണ്ഡുതയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ എന്തെല്ലാം പുസ്തകങ്ങൾ റെഫർ ചെയ്ത് എവിടുന്നെല്ലാം പാണ്ഡുതയെക്കുറിച്ച് പഠിക്കാമോ അത് മുഴുവൻ ഏത് രോഗം ചികിത്സിക്കണമെങ്കിലും കാര്യമായി പഠിച്ചു പോകണം. ഇത് പ്രത്യേകിച്ചും ലുക്കീമിയ, പ്രത്യേകിച്ചും ലുക്കീമിയയിൽ കുംഭകാമിലയൊക്കെ നല്ലപോലെ പഠിച്ചിരിക്കാം. അലസകവും ലാഘരകവും ഒക്കെ പഠിച്ചാൽ കൂടുതൽ നന്നായി. സുശ്രുതമാണ് ആ രംഗത്ത് വളരെ മുന്നേറിയിട്ടുള്ളത്. മൗലികമായ ചിന്തകൾ അവതരിപ്പിച്ചിട്ടുള്ളത് ക്യാൻസർ രംഗത്ത്, മൗലികമായ ചിന്തകൾ കൂടുതലും സുശ്രുതന്റേതാണ്.
കാരണം ഈ രോഗം പലപ്പോഴും സർജിക്കൽ ഇന്റർവെൻഷൻ വേണ്ട രോഗമായിരുന്നതുകൊണ്ട് സുശ്രൂതൻ അതേക്കുറിച്ച് വളരെ കൂടുതൽ പറഞ്ഞിട്ടുമുണ്ട്. ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്, ഗാത്രപ്രദേശി കുചിദേവദോഷ സമ്മൂർച്ഛിത മാംസം അതിപ്രദുഷ്യ വൃത്തം സ്ഥിരം മന്ദരുജം മഹന്തമനൽപമൂലം ചിരവൃദ്ധ്യഭാഗം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ സുശ്രുതൻ തന്നെ ദുരർബുദത്തെക്കുറിച്ച് ഒക്കെ ഭംഗിയായി പറഞ്ഞു.